പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ മികവിന്റെ കേന്ദ്രമായി മാറിയ കിടങ്ങൂർ ഗവൺമെന്റ് എൽ പി സ്കൂളിന്റെ പുതിയ മന്ദിര ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ നിർവഹിച്ചു. എൽ പി ബി സ്കൂൾ അങ്കണത്തിൽ മോൻസ് ജോസഫ് എം എൽ എ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു. കിടങ്ങൂരിൽ ശതോത്തര സുവർണ ജൂബിലിയോട് അടുക്കുന്ന ഗവൺമെന്റ് എൽ പി ബി സ്കൂളിനെ മികവിന്റെ കേന്ദ്രമായി മാറ്റിക്കൊണ്ട് ആധുനിക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തിയാക്കിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനമാണ് നടന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി മികവിന്റെ കേന്ദ്രങ്ങളായി മാറിയ 90 സ്കൂൾ കെട്ടിടങ്ങളുടെ ഉദ്ഘാടനവും 54 സ്കൂൾ കെട്ടിടങ്ങളുടെ ശിലാസ്ഥാപനവുമാണ് ശനിയാഴ്ച നടന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനിൽ ഉദ്ഘാടനം നിർവഹിച്ചു. വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് അധ്യക്ഷനായിരുന്നു. സ്പീക്കർ ശ്രീരാമകൃഷ്ണൻ, ധനമന്ത്രി തോമസ് ഐസക്, വ്യവസായ മന്ത്രി ഇ പി ജയരാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി കെ ടി ജലീൽ തുടങ്ങിയവരും ഓൺലൈനിൽ ആശംസകൾ അർപ്പിച്ചു. ഉദ്ഘാടന ചടങ്ങിന് ശേഷം എൽ പി ബി സ്കൂൾ അങ്കണത്തിൽ നടന്ന സമ്മേളനത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ഷിജി ജോമോൻ അധ്യക്ഷയായിരുന്നു. എൽ പി ബി സ്കൂളിൻ്റെ പുതിയ മന്ദിരത്തിൻ്റെ ശിലാഫലകം മോൻസ് ജോസഫ് എം എൽ എ അനാവരണം ചെയ്തു. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിൻ്റെ ഭാഗമായി കടുത്തുരുത്തി മണ്ഡലത്തിൽ നിന്നും എം എൽ എയുടെ നിർദ്ദേശപ്രകാരമാണ് കിടങ്ങൂർ എൽ പി ബി സ്കൂളിന് വികസന സൗകര്യങ്ങൾ ഒരുക്കാൻ 1 കോടി രൂപ ലഭിച്ചത്. കിടങ്ങൂരിന് അഭിമാനാർഹമായ നേട്ടമാണ് കൈവരിക്കാൻ കഴിഞ്ഞതെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു. പഠിക്കുവാൻ സൗകര്യമില്ലാത്തതിന്റെ പേരിൽ ഗവൺമെന്റ് സ്കൂളുകളിലേക്ക് വരാത്ത സാഹചര്യം, സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയാൽ കുട്ടികൾ വരുമെന്ന് തെളിയിക്കപ്പെട്ട സാഹചര്യം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് കാര്യങ്ങൾ ഏറ്റവും ഭംഗിയായി സ്കൂളുകളിൽ നിർവഹിക്കുന്നതിന് അടിസ്ഥാന സൗകര്യം മെച്ചപ്പെട്ടതാക്കി മാറ്റുക എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. അതിനാണ് ഗവൺമെന്റ് നല്ല നിലയിൽ ഈ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതിന്റെ ഭാഗമായി കടുത്തുരുത്തി അസംബ്ലി മണ്ഡലത്തിൽ വിവിധ വിദ്യാലയങ്ങളിൽ ഗവൺമെന്റിന്റെ സഹായത്തോടെ ഈ പദ്ധതി നടപ്പാക്കുവാൻ സർക്കാർ ആദ്യ വർഷം തന്നെ മുന്നോട്ട് വന്നപ്പോൾ നമുക്ക് കിടങ്ങൂർ എൽ പി ബി സ്കൂളാണ്. എൽ പി സ്കൂളുകളുടെ കാര്യത്തിൽ എം എൽ എ എന്ന നിലയിൽ ഞാൻ നിർദ്ദേശിച്ചിട്ടുള്ള പ്രിയപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ടീച്ചർ അക്കാര്യോട് പറയുകയുണ്ടായി, 1 കോടി രൂപയുടെ 100 സ്കൂളിന്റെ പദ്ധതി വന്നപ്പോൾ ആദ്യം നമുക്ക് കിടങ്ങൂർ എൽ പി ബി തന്നെ കടുത്തുരുത്തി മണ്ഡലത്തിൽ ആദ്യം ചേർന്നത് കിടങ്ങൂർ എൽ പി ബി സ്കൂളാണ്. സ്കൂൾ വികസനത്തിന്റെ ഭാഗമായി ഇനിയും പൂർത്തിയാക്കാനുള്ള പ്രവർത്തനങ്ങൾക്കായി 25 ലക്ഷം രൂപ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിക്കുമെന്നും എം എൽ എ പറഞ്ഞു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മാത്തച്ചൻ താമരശ്ശേരി, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജ്യോതി ബാലകൃഷ്ണൻ, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ജില്ലാ കോർഡിനേറ്റർ കെ ജെ പ്രസാദ്, പഞ്ചായത്ത് അംഗം മിനി മാത്യു, ഏറ്റുമാനൂർ എ ഇ ഒ ശ്രീജ പി ഗോപാൽ, സാം പി എബ്രഹാം, സ്കൂൾ വികസന സമിതി ചെയർമാൻ കെ എം രാധാകൃഷ്ണൻ, ഹെഡ്മിസ്ട്രസ് ലീലാമ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഹൈടെക് ക്ലാസ് റൂമുകളും ലൈബ്രറിയും ഗണിത ലാബും ആധുനിക രീതിയിലുള്ള പഠന സൗകര്യങ്ങളുമെല്ലാം ഉൾപ്പെടുത്തിയ പുതിയ കെട്ടിടമാണ് ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. 1873 പൂഞ്ഞാർ രാജവംശത്തിൻ്റെ കീഴിൽ പ്രവർത്തനം ആരംഭിച്ച എൽ പി ബി സ്കൂൾ കിടങ്ങൂരിലെ സാധാരണക്കാരായ ജനങ്ങൾക്ക് വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ലഭ്യമാക്കി മികവിൻ്റെ പാതയിലേക്ക് കുതിക്കുന്നതിനിടയിലാണ് പുതിയ സൗകര്യങ്ങൾ ലഭ്യമാകുന്നത്. കോവിഡ് കാലത്ത് സർക്കാർ നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ടാണ് ഉദ്ഘാടന ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. ക്യാമറമാൻ അനിൽ കുറിച്ചിത്താനത്തിനൊപ്പം സ്ഥിതപ്രജ്ഞൻ, സ്റ്റാർവിഷൻ ന്യൂസ്, പാലാ.